അള്ളാഹുവിൻ്റെ വഹി നിമിത്തം മാത്രമായിരുന്നു അലൈഹി വസ്ലമ തങ്ങളുടെ സന്തുഷ്ടപ്രകാരം ഒരു വിഷയവും ചെയ്തിട്ടില്ല വിവാഹമെന്ന് മാത്രമല്ല അവിടുത്തെ ജീവിതത്തിൻ്റെ ഒരു വിഷയവും ഒന്നും തന്നെ അവിടുന്ന് സ്വന്തമായി ചെയ്യാറില്ല എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള അനുമതിയോടുകൂടെ വഹി നിമിത്തം മാത്രമാണ് അവിടുന്ന് പ്രവർത്തിച്ചിരുന്നത് അങ്ങനെയാണ് തിരുനബി അള്ളാഹു അലൈഹി വസ്ലം ഞങ്ങൾക്ക് ധാരാളം ഭാര്യമാരെ വിവാഹം കഴിക്കാനുള്ള ഒരവസരം അള്ളാഹു താര സൃഷ്ടിച്ചത് അതിന് പിന്നിൽ ധാരാളം രഹസ്യങ്ങളുണ്ട് ഓരോ പരിമാരെ കുറിച്ചുള്ള ചരിത്രങ്ങൾ പറയുമ്പോഴും ആ ഓരോ രഹസ്യങ്ങളും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് മഹദിയായ സഫിയ ബിന്ദു ഹൈ റലിയുലാഹു തല അൻഹ മഹാത്തിനോമിനികളിൽ പ്രസിദ്ധിയായ ഒരു മഹതിയാണ് സഫിയ ബിബി റദിയുള്ള അൻഹ ഹാറൂ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ട മഹതിയാണ് മാത്രമല്ല അവരുടെ അമ്മ അഥവാ മൂസാ നബി അലി ഇസ്വലാത്തു വസ്സലാമാണ് മഹാനായ ഹാറു നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരൻ അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പരമ്പര ഹാറു നബിയിലേക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മിൻ്റെ പരമ്പര മോസാ നബി അലിസ്വലാത്തു വസ്സലാമിലേക്കും അങ്ങനെ പിതാവ് പിതാവും അമ്മ പിതൃ പിതൃവ്യനുമൊക്കെ പ്രവാചകന്മാരാകുന്ന ഒരവസ്ഥ അതോടൊപ്പം തന്നെ നബിൻ നഫതുൽ ബഷർ തിരുനബി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളാകുന്ന ലോക നേതാ ലോക ലോക ജനങ്ങളുടെ നേതാവായ മുഹമ്മദും സലല്ലാഹു അലി വസ്ലമ തങ്ങളുടെ ഭാര്യയാകാനുള്ള മഹാഭാഗ്യവും മഹദിക്ക് ലഭിച്ചിട്ടുണ്ട് മഹദിയായ സഫിയ ബേബി അലി അള്ളാഹു തലഹ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരുന്നു അവർ ആദ്യം ജൂത വംശ മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ജൂതന്മാരായ ആളുകളാണ് മഹദിയുടെ ആദ്യ ഭർത്താക്കന്മാർ പിന്നീട് ഹൈ ൈബർ യുദ്ധത്തിൽ വെച്ച് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടതായ സന്ദർഭം തിരുനബി സല്ലാഹു അലി വസ്ല്ല തങ്ങൾ മഹദിയെ വിവാഹം കഴിക്കുകയാണ് പതിനേഴാമത്തെ വയസ്സ് ഹദി ബഹുമാനപ്പെട്ട സഫിയ ബിബിർ അലി അള്ളാഹു തലഅഅയെ അന്ന് വിവാഹം കഴിച്ചത് സലാമിൻ മുഷിമിൽ കുറലി എന്ന് പറയുന്ന ജൂത വംശജനായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അഥവാ അല്ലെങ്കിൽ അദ്ദേഹം വിവാഹമോചനം ചെയ്തതിന് ശേഷം കിനാനബി കിനാന ബിൻ 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 ഹക്കീക്കിൽ എന്ന് പറയുന്ന മനുഷ്യൻ അവരെ വിവാഹം കഴിച്ചു അങ്ങനെ ഹൈബർ യുദ്ധത്തിൽ വെച്ച് കിനാന വധിക്കപ്പെടുകയാണ് തിരുനബി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾക്ക് ഹൈബർ യുദ്ധത്തിൽ ഒരുപാട് സ്വത്തുകളും ഒരുപാട് അനിയമത്തുകളും കിട്ടിയ കൂട്ടത്തിൽ മഹതിയായ സഫിയ ബിബിർ അലിയുല്ലാഹു അൻഹ യുദ്ധ തടവുകാരായി പിടിച്ചുവരിൽപ്പെട്ട ആളായിരുന്നു അന്നത്തെ യുദ്ധ യുദ്ധകാലങ്ങളിൽ ഇസ്ലാമികമായി നടന്ന ആ യുദ്ധങ്ങളിലൊക്കെയും ആ സമരമുറകളിൽ പിടിക്കപ്പെടുന്ന ആളുകൾ യുദ്ധ തടവുകാരായ ആളുകൾ അടിമകളായിട്ടുള്ള അവരവസ്ഥയായി അടിമകളായി വെക്കുന്ന സമ്പ്രദായമായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നീട് ആ അടിമ സമ്പ്രദായത്തെ പരിശുദ്ധമായ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും ധാരാളം ആടി അടിമകളെ വിവാഹം അടി അടിമത്ത് മോചനം നടത്തുന്നതിൻ്റെ പവിത്രത അള്ളാഹുല തീരുദ്ദാഹുലി വസ്ലമതങ്ങൾ പറയുകയും അങ്ങനെ ഓരോ പ്രായശ്ചിത്തത്തിനും ഓരോ കഫാറത്തിനും അടിമകളെ മോചിപ്പിക്കുന്ന ഒരു സമ്പ്രദായം പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട് ചുരുക്കത്തിൽ അടിമത്ത സമ്പ്രദായം ഇന്നും ഇസ്ലാം അത് നിരോധിച്ചിട്ടില്ല എങ്കിലും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അങ്ങനെ ലോകത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് അടിമത്ത സമ്പ്രദായം നീങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ബഹുമാഹദിയായ ഹൈബർ മഹാസഫിയ മഹാ സഫിയ ബിബിറിയാഹു താലാൻഹ ഹൈബർ യുദ്ധത്തിൽ ലഭ്യമായ തടവുകാരിൽ പിടിക്കപ്പെട്ട അടിമ സ്ത്രീ ആയിരുന്നു അങ്ങനെ മഹദിയെൽ കൽബീർ തിരുനബിസ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു യാ അല്ല ആ യുദ്ധ തടവുകാരിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് യുദ്ധ തടവുകാരിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ അവർക്ക് ലഭിക്കു കൊടുക്കുവാനുള്ള അവ ചോദിക്കുവാനും കൊടുക്കുവാനുമുള്ള അവകാശമുണ്ട് അതിനനുസരിച്ച് അദ്ദേഹം ചോദിച്ചു അപ്പോൾ തിരുനബിസ്വലു ഹുസ്വൻ നിങ്ങൾ പറഞ്ഞു അതെ നീ എടുത്തോ ുംഹദ സഫീയത്ത ഒരു അടിമ സ്ത്രീയെടുത്തോ എന്ന് പറഞ്ഞു കൊണ്ടുപോയി അപ്പോൾ മനുഷ്യൻ പറഞ്ഞു സഫിയെ അദ്ദേഹത്തിനാണോ നിങ്ങൾ കൊടുത്തത് അവർ ബനു കുറയു നേതാവിന്റെ മകളല്ലേ ബനു കുറയ് നേതാവ് നേതാവാണല്ലോ യഥാർത്ഥത്തിൽ സഫിയ എങ്ങനെയാണ് അദ്ദേഹത്തിൻറെ ജാത്ത ശ്രീഫും ഇല്ലാലക്ക അങ്ങക്ക് മാത്രമേ ആ സഫിയ യോജിക്കുകയുള്ളൂ നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുനെ തിരുതൂർദ്ദർ സലഹ് അലം അദ്ദേഹത്തെ മടക്കി പിടിക്കുകയും നബി സല അലൈഹി അലി വസ്ലമ തങ്ങൾ അവിടുത്തെ അടിമ സ്ത്രീയായി മഹദിയെ സ്വീകരിക്കുകയും പിന്നീട് മഹദിയെ വിവാഹമോചനം അടിമസ്ഥതിൽ മോചിപ്പിക്കുകയും അള്ളാഹുനെ തിരുദൂദ്ദർ സലഹ് അലുവലം തങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തു ആ അടിമത്ത മോചനമായിരുന്നു യഥാർത്ഥത്തിൽ തിരുനബി സലഹ്ലുവലം തങ്ങൾ കൊടുത്ത എന്ന ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നുണ്ട് ഇമാം ബുഖാരി ഈ ഹദീസിനെ റിപ്പോർട്ട് ഇമാൻ ബുഹാരി വിവാഹം കഴിഞ്ഞ് അധിക കാലമായിട്ടില്ല അപ്പോഴേക്ക് ഭർത്താവ് യുദ്ധത്തിൽ മരണപ്പെട്ടു പോയല്ലോ വളരെ സൗന്ദര്യവതിയായ മഹദീ സൗന്ദര്യവതിയായ സ്ത്രീയുമായിരുന്നു സഫിയർ അതിാഹു അങ്ങനെ മഹദിയെ ഹതിലാഹുല തങ്ങൾ മോചിപ്പിക്കുകയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അങ്ങനെ അവർ വിവാഹം കഴിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഹാരി അബ്ദി അല്ലാഹുത്താലും റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെടാനും റിപ്പോർട്ട് ചെയ്തതായ മറ്റ് ഹദീസുകളിൽ ഹദീസുകൾ കാണുന്നു അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായുള്ള ആ വൈവാഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ഒരു ഗംഭീരമായ ഒരു സദ്യ നടത്തി ആളുകളെയെല്ലാം ക്ഷണിക്കുവാൻ വേണ്ടി പറയുകയും ചെയ്തു അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഭാര്യയായി സ്വീകരിക്കുന്നതായ ഘട്ടത്തിൽ സഫിയ അൻഹയോട് ചോദിച്ചു അള്ളാഹുന്റെ തിരുതോ തങ്ങൾ ചോദിച്ചു അതല്ല എന്നെ ഭർത്താവായി സ്വീകരിക്കുവാൻ നീ തയ്യാറാണോ അതിന് നിനക്കതിൽ താല്പര്യമുണ്ടോ മഹതി പറഞ്ഞു യാ റസൂലെ അത് ഇസ്ലാം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത് ആഗ്രഹിച്ചിരുന്നു പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഞാൻ പിന്നെ എങ്ങനെയാണ് അതിനെ ആഗ്രഹിക്കാതിരിക്കുക തിരുനബി തതപസരം അലൈഹി സ്വല തങ്ങൾ അവരെ വിവാഹം അവരെ മോചിപ്പിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു അതിനു മുമ്പ് വീണ്ടും ചോദി ചോദിച്ചിരുന്നു തിരുനപിസര അലൈഹി അസ്വല തങ്ങൾ നിനക്ക് നിന്റെ കുടുംബ കുടുംബത്തിലേക്ക് പോകാം ഞാൻ നിന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് നിന്റെ കുടുംബത്തിലേക്ക് പോകുവാനുള്ള അവകാശം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ അതല്ല നിന്നെ എൻ്റെ ഭാര്യയായി നീ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്നെ വിവാഹം കഴിച്ച് ഞാൻ ഭാര്യമാക്കാം എന്ന് പറഞ്ഞപ്പോൾ മഹതിയായ സഫിയ ബിബി ഇറിയുള്ളാഹു അന്നഹ പറഞ്ഞിരുന്നു ഇല്ല ഞാനിനി കുഫിരിയത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല അടിമത്തത്വത്തേക്കാൾ കുഫിരിയത്തിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന അടിമത്തത്വം തന്നെയാണ് ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകുന്നില്ല നബിയെ എന്ന് പറയുകയും അപ്പോൾ തിരുനബി സല അഹുലി സ്വല മതങ്ങൾ അവരെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു ചെയ്യ ചെയ്യുകയുണ്ടായി മഹതിയായ സഫിയ ബിബി ഇറിയുള്ളാഹു അന്നഹയുടെ കണ്ണിന് ഒരു പച്ച കളർ അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബിസും ചോദിച്ചു എന്താണ് നിങ്ങളുടെ കണ്ണിലുള്ള ഈ പച്ച കളർ ആ മാ ഹാദിഹിൽ പച്ചക്കളർ എന്താ നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ഈ പച്ച പച്ചക്കളർ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഹിജ്രി ബിനി എൻ്റെ എന്റെ ഭർത്താപിന്റെ മടിയിലായിരിക്കും ഞാൻ ഒരു സ്വപ്നം ഞാൻ കണ്ടിരുന്നു ആ സ്വപ്നം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എന്താണ് കണ്ടത് ഞങ്ങൾ വിവാഹം കഴിക്കും സൂചന നൽകുന്ന ഒരു സ്വപ്നം കണ്ടതായ മാത്രയിൽ ആ വിഷയം തൻ്റെ ഭർത്താവിനോട് മഹതി പറഞ്ഞിരുന്നു അപ്പോൾ ആ ഭർത്താവ് മഹതിയായ സഫിയ ബിബിർ അലി അള്ളാഹു താലാഅഅഅഅഅഅഅഅഅൻഹയെ അടിച്ചു യാ എന്താ എന്ത് എന്തു പറഞ്ഞുകൊണ്ടാണ് അടിച്ചത് ഈ അറബികളുടെ രാജാക്കന്മാരുടെ അറബ് അറബികളിലെ രാജാക്കന്മാരെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു ആ അടിയുടെ പാടാണ് എൻ്റെ ഈ കണ്ണിൽ പ്രതിഫലനം സൃഷ്ടിച്ച് പച്ചക്കളറായി മാറാനുള്ള കാരണമെന്ന് മഹതി തിരുനബി സല അഹ് അലി വസ്ലം തങ്ങളോട് പറയു ഇൻഷാ ഇൻഷാല് ബാക്കി വിവരണങ്ങൾ അടുത്ത രജിസ് നമുക്ക് പറയണം അള്ളാഹു തോഫീഫ് നൽകട്ടെ